ഉസ്താദ് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിച്ചു. മഹത്തായ അനുഗ്രഹം കൊണ്ടും കർണാടകയിൽ മിന്നാനിലാവിലെ ആരംഭിച്ച സിറാജ് മുഹദ സന്ദേശയാത്ര ആവേശജ്വലമായ സ്നേഹസമ്പന്നമായ സ്വീകരണങ്ങളും സഹായ സഹകരണങ്ങളും ആദരങ്ങളും നൽകി കർണാടകയിലെ അഹ്ലുസുന്നത്തിൽ വിശ്വസിക്കുന്ന മഹല്ലുജമാഅത്തുകളിലെ ഭാരവാഹികളും നേതാക്കളും എസ് വൈ എസ് 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 സുന്നി ജമീയത്ത് തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനം സുന്നത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും വളരെ മനസ്സിന് കുളിർമ നൽകുന്ന വിധം എല്ലാ സ്ഥലങ്ങളിലും ഗംഭീര പരിപാടികൾ വെച്ച് സിറാജിയെ സഹായിക്കാൻ നേരത്തെ അധ്വാനിച്ച് കബറുകൾ വിതരണം ചെയ്ത് കബറുകളിൽ സംഘികളിൽ ശേഷിച്ച് പാരമ്പര്യ ലോകത്തിന് വേണ്ടി അക്കൗണ്ടും തുറക്കാൻ എല്ലാവരും സംസ്ഥരായി കഴിഞ്ഞു. അതിനുള്ള സന്തോഷം മനസ്സിൻ്റെ അടിയടത്തിൽ നിന്ന് അറിയിച്ചു. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും സർവ്വചലനങ്ങളും പ്രവർത്തനങ്ങളും ആഹ്വാനം ഉപകരിക്കുന്ന അമലത്തിൽ എന്ന് നമുക്ക് കർണാടകയിലെ ഈ സന്ദേശയാത്രയുടെ സമാപനം വീരാജപേട്ടയിൽ മകനുവിന് ശേഷം ഉണ്ട്. അവിടെ അല്പസമയം നീട്ടി നമുക്ക് പ്രസംഗിക്കാം. ഇവിടെ എത്രത്രയാണ് മകനുവിൻ്റെ മുമ്പ് ഈ പരിപാടി തീരണം. കാരണം അത്ര സമയം മാത്രമേ നമുക്ക് ലൈറ്റ് സംവിധാനം പടച്ചവൻ ചെയ്തു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ചുരുക്കി പറയുകയും ഇടയ്ക്ക് വിറച്ചു വിളിച്ച് സിറാജിയുടെ ഒരു 20% 25% നേരിൽ കാണാൻ നല്ല വെളിച്ചത്താണെങ്കിലും ഇരുട്ടുണ്ടായാലും കാണാൻ ഒരു ചെറിയ ഡോക്യുമെന്ററി ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ചെറുതിനെ കാണാനാണ്. അതിപ്പോൾ അങ്ങനെ ചിത്രം കാണാൻ പിന്നെ ഫെബ്രുവരി 5-ാം തീയതി ഒരു നേരിൽ വന്നതാണ്. അതിന് ക്ഷണിക്കാനാണ്
ഈ കൊടകളിൽ പല സ്ഥലത്തും നാപ്പോക്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പല സ്ഥലങ്ങളിലും ക്ഷണിച്ചപ്പോൾ കഴിവനുസരിച്ച് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാം ഞാൻ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെ സമ്മേളനത്തിൽ വരണം. സമ്മേളനത്തോടനുബന്ധിച്ച് 25 പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. 6 ലക്ഷം 5 ലക്ഷം രൂപ ചെലവ് വരുന്നു. കേവലം തരക്കളില്ലാത്ത 25 ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കാനാണ് ചുരുങ്ങിയത് 1.5 കോടി ഒഴിപ്പിക്കാൻ വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. അൽഹംദുലില്ല 20 ഓളം വീടുകൾ ഓരോരുത്തർ ഓരോ വീടുകൾ സ്പോൺസർ ചെയ്തു. അള്ളാഹു അവർക്കൊക്കെ സ്വസ്ഥത്തിൽ നൽകിയിട്ടുണ്ട്. 25 ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി വാർഡുകളിൽ കുടിവെള്ള പദ്ധതി, ഒരു പദ്ധതിക്ക് 31,000 രൂപ. അങ്ങനെ 25 കുടിവെള്ള പദ്ധതി സാധുക്കളായ രോഗികൾക്കും കൂടെയുള്ളവർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്ത് ചെയ്യുന്നു. വീട് 4 എണ്ണം കർണാടകയിലാണ്, ബാക്കി തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. അള്ളാഹു അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. കേരള നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അതിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി വിധവക്കും, ഒരു ഹൈന്ദവ വിധവക്കും, 2 മുസ്ലിം വിധവക്കും ഭർത്താവ് മരിച്ചുപോയ വിധവകളോടുള്ള സഹായത്തിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഒരു വീട് ഒരു അമുസ്ലിം സ്ത്രീക്കാണ്. അവൾ നമ്മുടെ ഒരു സ്റ്റാഫാണ്. അത് നിർമ്മിച്ചു കൊടുക്കുന്നത് സിറാജുദ്ദീനിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ബാക്കിയുള്ള വീടുകളിൽ ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാഹ് കേരളത്തിൽ 1000 ത്തോളം ഹെൽമെറ്റുകൾ ഫ്രീയായി വിതരണം ചെയ്തിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പം തലവാർത്ത സ്വന്തം കിട്ടും. തലക്ക് വരുപറ്റാതിരിക്കാനും നല്ലതാണ്. അതിൻ്റെ പുറമെ നിയമം ലംഘിക്കരുത് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയുമാണ്. 5-ാമതായി അതിൻ്റെ ബേക്കൽ സിറാജ് മുഹമ്മദ്ദാസ് ഫെബ്രുവരി 3, 4, 5 പരസ്യമായി. അങ്ങനെ 1000 ത്തോളം ഹെൽമെറ്റ് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. 500 എണ്ണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഈ കർണാടകയിൽ കന്നഡ എഴുതുന്നത് ഞാൻ കറന്നുകൂടാത്തതുകൊണ്ട് ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടില്ല. അൽഹംദുലില്ലാഹ് സിറാജ് മുഹമ്മദ്ദാസ് ഫെബ്രുവരിയുടെ 1-ാമത്തെ പരിപാടി 25 ദിവസത്തെ പ്രയാണമാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനാധാരമാക്കിയത് ബുർദ ബൈത്ത്. 1-ാമത്തെ ബൈത്ത് മുതൽ അവസാനത്തെ ബൈത്ത് വരെ 25 ദിവസം പ്രയാണമാണ്. അതിൻ്റെ DVD താജിൻ്റെ ഉടമയുടെ ഒരു ദിവസങ്ങളുണ്ട്. സുൽത്താനുമാ കാന്തപുരം ഉസ്താദ് പ്രകാശനം ചെയ്തിട്ടുണ്ട്. 11 DVD 25 ദിവസത്തെ വേദന 500 രൂപയിൽ തരക്കിട്ടും. 500 രൂപയുടെ നോട്ട് ഇറങ്ങിക്കഴിഞ്ഞല്ലോ. മറ്റൊരു പരിപാടി നിങ്ങളെല്ലാവരും പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. അത് ജനുവരി 27 അതിന് നിങ്ങൾ കുത്തിയാടിയല്ല. നിങ്ങളെ നാടുകളിൽ ഉള്ള നിങ്ങളുടെ ഉപ്പാപ്പയും ഇമാമയും ഒക്കെ കിടക്കുന്ന ഖബർസ്ഥാൻ, അവിടെ നിങ്ങൾ ജനുവരി 27 വെള്ളിയാഴ്ച പോയി സിൽവർ ജൂബിലിയുടെ ഭാഗമായി സിയാറത്തിൽ എല്ലാ ഖബർസ്ഥാനിയും കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ എല്ലാ ഖബർസ്ഥാനിയും സിയാറത്ത് ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുകയും ഖബർ സിയാറത്തിന്റെ ഫലം എന്താണ്? നിങ്ങൾക്ക് ആത്മീയ ബോധമുണ്ടാക്കും. മരിക്കുമെന്ന ബോധവും മരണത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന ബോധവും പാരത്രിക ബോധവും അള്ളാഹു തരാൻ നിമിത്തമാകുന്ന ഒരു സൽക്കർമ്മമാണ് ഖബർ സിയാറത്ത്. തീപ്പെട്ടിക്കൊള്ളിയും തീപ്പെട്ടിയും തമ്മിൽ ഒരസിയായ കത്തൂല. കത്തണമെങ്കിൽ തീപ്പെട്ടിയിൽ മരുന്നുള്ള ഭാഗത്ത് തന്നെ ഒരസണം, എന്നാലേ
ഈമാനുള്ളവരുടെ കബറ് ഈമാനുള്ളവരെ സിയാറത്ത് ചെയ്യുമ്പോൾ ഈമാനും ഈമാനും തമ്മിലൊരു രസം. അപ്പൊ ഈമാൻ വർദ്ധിക്കും. തീപ്പള്ളി തീപ്പറ്റി കൊള്ളിയിൽ തീപ്പറ്റിയുടെ മരുന്നുള്ള ഭാഗത്ത് ഉരസിയതുപോലെ മമ്മൂദൂസിലെ നേരത്തെ എന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ഉള്ള സ്ഥലത്ത് സാലി ഒപ്പിച്ച് ആദരിച്ചിട്ടുണ്ട് ഞാൻ. കാരണം എന്നെ ആദ്യത്തിൽ കുറവ് കൊള്ളുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് സുഹൃത്തുക്കളെ ഖബർ സിയാറത്ത് നടത്തണം എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി. അത് നമ്മിൽ നിന്ന് മരിച്ചുപോയവരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കാനുള്ള പരിപാടി. بل بركه زيارتها يتفاوت على قدر درجاتهم എല്ലാവരുടെ ഖബറും ഒരുപോലെയല്ല. ഖബറിൽ കിടക്കുന്നവരുടെ മഹത്വം അനുസരിച്ച് സിയാറത്തിന് പല പല കൂടുതൽ ഉണ്ടാകുമെന്ന് ഇമാം ഗസാലി റഹിമഹുള്ള പറഞ്ഞു. അതുകൊണ്ട് ഔലിയാക്കളും അമ്പിയാക്കളുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്കും കൂടി സുന്നത്തില്ല. കുടുംബത്തിലെ ഖബർ സ്ത്രീകൾക്ക് സുന്നത്തില്ല. അതിന് കാരണം സ്ത്രീകളുടെ മനസ്സ് ലോലമാണ് എന്നാണ്. വളരെ ലോലമായ മനസ്സുള്ളവരാണ് സ്ത്രീകൾ. സമയമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പറയാം. ഈ സീറ്റിലുള്ളത് പ്രസംഗം നിർത്തണം എന്നല്ല. ഈ സീറ്റിലുള്ളത് 100 രൂപയുടെ കൂപ്പൺ കൊടുക്കുന്നുള്ളത് എല്ലാവരും വാങ്ങണം എന്നാണ്. അത് നിങ്ങളുടെ ഒരു സഹായമാണ്. അല്ലാഹു നമ്മളെ സഹായിക്കും. സുഹൃത്തുക്കളെ, ഖബർ സിയാറത്ത് ചെയ്യരുത് എന്നാണ് സലഫി പക്ഷം അല്ലെങ്കിൽ ജമാഅത്തുൽ ഇസ്ലാം. കുറ്റിയാടിയിൽ സിറാജ് മുഹദ തുടങ്ങാൻ കാരണം 11 മഹല്ലുകളിൽ സുന്നികൾക്ക് മദ്രസയും പള്ളിയും ഇല്ലാത്ത സാഹചര്യം. ഇല്ലാതെയായതല്ല, സുന്നികളുടെ മുഴുവനും പുത്തനാശയക്കാർ പിടിച്ചെടുത്ത് കവർന്നെടുത്തത്. അങ്ങനെ പിടിച്ചെടുത്ത കുറ്റിയാടിയിൽ ഒരു വലിയ പടുകൂറ്റൻ ജാറാമായി. അതൊരു വലിയ സയ്യിദിന്റെ ജാറാണ്. ഞാൻ ഈ സ്റ്റേജിൽ കയറിയപ്പോൾ ആദ്യം തന്നെ ആദരണീയരായ സാദാത്തുക്കൾ എന്നാണ് പറഞ്ഞത്. സയ്യിദന്മാർ എവിടെയും ബഹുമാനിക്കപ്പെടേണ്ടവരവർ. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര മഹാനായ വലിയാണ്. പക്ഷേ മഴ കിട്ടാതിരുന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാകുമ്പോഴേക്ക് അബ്ബാസ് വലിയ മഹത്വം കാണുകയാണ്. എന്തുകൊണ്ട്? നബിതങ്ങളുടെ കുടുംബത്തിന് വലിയ ബഹുമാനമാണ്. വലിയ ഒരു മഹാനായ സയ്യിദ്, വലിയ വലിയ കുറ്റിയാടിയിലും പരിസരങ്ങളിലും ഇസ്ലാമിക ആശയം പ്രതിപാദിച്ച മഹാൻ. അദ്ദേഹത്തിന്റെ ജാറ 1964 കുറ്റിയാടിയിലെ ജമാഅത്തെ ഇസ്ലാമിക സലഫികളും അടിച്ചു പൊട്ടിച്ച് തകർത്തു. അവർക്ക് തീവ്രവാദം തീവ്രവാദം എന്ന് പറയുന്നത് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ലാത്തവരും സൗഹൃദത്തിൽ ജീവിക്കണം. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമം അങ്ങനെയാണ്. ഫത്വഹുൽ മുഅ്മിനീനിലുണ്ടല്ലോ, ഫത്വഹുൽ മുഅ്മിനീനിലുണ്ടല്ലോ, വാപ്പയെ കൊല്ലുന്നത് മക്കൾ 10 മക്കൾ വാപ്പയെ ഒരു ശത്രു കൊല്ലുന്നത് കണ്ടു തടയാൻ കഴിഞ്ഞില്ല. കാരണം അവര് ഒരു റൂമിന്റെ ഉള്ളിലായിരിക്കും. ഉദാഹരണം, വാപ്പയെ കൊന്ന് ഓടുകയാണ് അല്ലെങ്കിൽ നിൽക്കുകയാണ് ശത്രു, അവനെ മക്കൾ പോയി പിടികൂടി. 10 ആൾ കൊല്ലാൻ പറ്റുമോ? 10 ഹുൽമൈൻ പറയുന്നത് കൊല്ലാൻ പാടുമാണ്. അത് സിറാജ് മുഹമ്മദിയുടെ കന്നഡ കലണ്ടറാണ്. സിറാജുവിന്റെ 6 or 5 ആകാശം ഫോട്ടോ ഉണ്ടാവും ക്യാമ്പസിൽ. എല്ലാവരും ഓരോന്ന് വാങ്ങണം. നിങ്ങൾ വീട്ടിൽ സിറാജ് മുഹമ്മദി തൂങ്ങിക്കിടക്കണം. അതൊരു പരസ്യം. സുഹൃത്തുക്കളെ, 10 ഹുൽമൈൻ പഠിക്കുന്നു. ആ മക്കൾക്ക് വാപ്പാനെ കൊണ്ടെന്ന് ഗാനകരെ കൊല്ലാൻ പാടില്ല.
പിന്നെ അവരെന്തുകളും അവർ കോടതിയിൽ ഹാജരാക്കണം. എന്റെ കോടതി വിചാരണ ചെയ്ത് കോടതിയിൽ ദേഹത്തെ കൊല്ലാൻ തെളിവ് സഹിതം തെളിഞ്ഞാൽ വിധിക്കണം, അല്ലാതെ ഒരാൾക്കും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം. വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് തീവ്രവാദം, ഭീകരവാദം, ഉഗ്രവാദം. അത് ഇസ്ലാമികമായി പാടില്ലാത്ത കാര്യം. റാത്തീബും ദിക്റും ചൊല്ലുന്നവൻ തീവ്രവാദിയായി അവൻ സുന്നത്ത് ജമാഅത്തിന് പുറത്താക്കാം. ഇസ്ലാമിക നിയമങ്ങളും വിഷയം യോഗം ചേർന്ന് തീരുമാനിക്കുന്ന നിയമങ്ങളാണ്. ഒരു ദിവസം യോഗം ചേർന്ന് തീരുമാനിച്ചു നബിയും സഹാബത്തുമൊക്കെ അറബിയിലാണ് കൊണ്ടുപോയെങ്കിലും നമുക്ക് കേരളത്തിൽ മലയാളത്തിലാണ് കൊണ്ടുപോകുന്നത്. അതിന് ഖുർആൻ മാനിയും തെളിവൊന്നും ഇല്ല. യോഗം ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇസ്ലാം യോഗം ചേർന്ന് തീരുമാനിക്കാനുള്ള മതം അല്ല. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിയാടിയുടെ ജമാഅത്തിന്റെ ഖുത്ബ 1945 മാറ്റിമറിച്ച ജമാഅത്ത് മുജാഹിദ് 64 ചാറം അടിച്ച് പൊട്ടിച്ച് തകർത്തുകൊണ്ട് ഭീകരവാദം വളർന്നു. എന്തിനാണ് ചാറം പൊളിച്ചത്? സിയാറത്തില്ലാതെ. എന്തിനാണ് ജാറം ഉണ്ടാക്കുന്നത്? സിയാറത്ത് സജീവമാകാനാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ജാറം അടിച്ച് പൊട്ടിച്ച് തകർത്തു. അതിന് നമുക്ക് പകരം ചോദിക്കണം. സുന്നികൾ നമ്മളെ പകരം ചോദിക്കൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വീട് തകർത്തിട്ടല്ല, മുജാഹിദിന്റെ വീട്ടിന് കല്ലെറിഞ്ഞിട്ടല്ല. നമ്മുടെ പകരം ചോദിക്കൽ സിറാജ് മോദിയുടെ 25 വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാ ഖബറും സിയാറത്ത് ചെയ്തുകൊണ്ട് പകരം. ഒരു ഖബറും സിയാറത്ത് ചെയ്യാതെ ഖബറുണ്ട്. അതിന് നിങ്ങളെല്ലാവരും 27 നിങ്ങളെ നാടുകളിലുള്ള ഖബറുകൾ പോയി സിയാറത്ത് ചെയ്യണം. അത് നിങ്ങൾ സിറാജ് മോദിയുടെ സിൽവർ ജൂബിലിയുടെ ഒരു പുണ്യകർമ്മമാണ്. അത് സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയം ഉയർത്തി പിടിക്കാൻ കൂടിയാണ്. നിങ്ങളെല്ലാം നിങ്ങളെ ഉപ്പാപ്പമാരും ഇമാമമാരൊക്കെയുള്ള ഖബർ പോയി സിയാറത്ത് നടത്തി. 1989 സിറാജ് മോദി തറക്കല്ലിട്ടത് മുതൽ കൊടകിലുള്ള ജനങ്ങൾ സിറാജ് മോദിയെ സഹായിച്ചു. സിറാജ് മോദിക്ക് നേർച്ചകൾ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പലരും ആ ഖബർസ്ഥാനികളിൽ ഉണ്ടാകാം. അവരെയും ഈ സിൽവർ ജൂബിലിയിൽ പങ്കുകൊള്ളിക്കലാണ് സിയാറത്ത്. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, February 3, 4, 5 സമാപനം. 5 PM 10 ഉലമാ കോൺഫറൻസ്. ഈ 40 പ്രഗത്ഭരായാലും കൊടകിലെ മഹല്ലുകളിലെയും കാദിയായ സുൽത്താനുൽ ഉലമാ ഖദ്ബറ മുസ്ത അല്ലാഹുവിന്റെ ദീർഘായുസ്സും ആഫിയത്തും നൽകൽ. ചെച്ചിനിയയിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ സമ്മേളനത്തിന് ഞാൻ പോയി. അവിടെ ശൈഖുൽ അസ്ഹർ അടക്കം ധാരാളം രാഷ്ട്രങ്ങളിലെ മുഫ്തിമാരുടെ സമ്മേളനം. അതിൽ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മഹാനായ കാന്തപുരം പ്രസ്ഥാതാവുകളായി. അവിടെ നിന്ന് ഞാൻ ജോർദാനിലുള്ള മുഫ്തി അടക്കം ധാരാളം ആളുകളെ സിറാജ് മോദിയിലേക്ക് ക്ഷണിച്ചിട്ടു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പല പണ്ഡിതന്മാരും അമേരിക്ക ബ്രിട്ടനിലടക്കമുള്ള പണ്ഡിതന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. എത്തിച്ചേരാൻ എളുപ്പം ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ 40 സമസ്തയുടെ ആലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം ഉമറാക്കളുള്ള സമ്മേളനം 10 എല്ലാ ആലിമീങ്ങളും ഉമറാക്കളും 10 5 സിറാജിലെത്തണം. എല്ലാ 2 മുമ്പ് സിറാജ് ഹൃദയിൽ എത്തണം എന്ന സമാപന സമ്മേളനമാണ് February 5. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം നേരത്തെ എത്തിയില്ലെങ്കിൽ നിങ്ങൾ കിലോമീറ്ററുകൾ നടക്കേണ്ടി വന്നേക്കും. അതുകൊണ്ട് നേരത്തെ എത്തണം, നിങ്ങൾ നടന്നു പോകും. അതുകൊണ്ട് എല്ലാവരെയും 5 നേരത്തെ തന്നെ എത്താൻ വേണ്ടി ക്ഷണിക്കാനാണ് വന്നത്. എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുകയാണ്. ക്ഷണിക്കാനാണ് വന്നത്. നിങ്ങൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു നിങ്ങളെ സഹായിക്കുമാർ. മഹാനായ താജുൽ ഉലമാ അല്ലാഹു തദർജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹം സൂക്ഷിക്കുന്ന ആദരണീയരായ സയ്യിദ്. ധാരാളം കറാമത്തുകൾ നാം അനുഭവിച്ചവരാണ്.
എൻ്റെ ഡ്രൈവർ അബ്ദുറഹ്മാൻ 20 കൊല്ലമായി എൻ്റെ കൂടെ അദ്ദേഹത്തെ താജ്മഹലിന്റെ പഴയ ദർഗയിലെ ഡ്രൈവർ പറഞ്ഞു, വണ്ടി രാത്രിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, പെട്രോൾ തീർന്നുപോയി. ഡ്രൈവർ പറഞ്ഞു, തങ്ങളെ പെട്രോൾ കഴിഞ്ഞു, ചവിട്ടടാ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. പെട്രോൾ തീർന്നുപോയ വണ്ടി എക്സിറ്റ് കാലെടുക്കാതെ തങ്ങളുടെ വാഹനമാനിച്ചുകൊണ്ട് അദ്ദേഹം ഓടിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 കിലോമീറ്ററോളം പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടി പെട്രോൾ പമ്പിൽ പോയി നിന്ന്. അതാണ് താജ്മഹൽ. അവിടുന്നാണ് നേതൃത്വം നൽകി. ആ താജ്മഹലിന്റെ പേര് സിറാജുൽ ഹുദയിലെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചു. സിറാജുൽ ഹുദയ്ക്ക് അൽഹംദുലില്ല 19 സെന്റ് സ്ഥലത്ത് ഓലശെഡ് കെട്ടിയ സ്ഥാപനം. അന്നത്തെ ഓലശെഡും അന്നത്തെ പരിപാടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതിൻ്റെ ഒരു 5, 7, 6 കൊല്ലം മുമ്പ് ഞാൻ കുറ്റിയാടികളിൽ പോയി പ്രസംഗിച്ച ഒരു ചിത്രവും നിങ്ങൾക്ക് കാണാം. ഞാനങ്ങനെ ദിനേശി പോലെയാണ് ഉള്ളത്. സുഹൃത്തുക്കളെ, ആ ചെറുപ്പം മുതൽ കുറ്റിയാടിയുടെ 11 മഹല്ലിൽ ശുദ്ധികൾക്ക് പള്ളിയും മദ്രസയും ഇല്ലാത്ത സങ്കടം വന്ന് തുടങ്ങിയതാണ് അൽഹംദുലില്ല. ഇന്ന് 75 ഏക്കറോളം സ്ഥലങ്ങളുണ്ട്, 65 പള്ളികളുണ്ട്, 33 മദ്രസകളുണ്ട്. അള്ളാഹു തആല 13,000 കുട്ടികളെയും 850 സ്റ്റാഫുകളെയും തന്നിട്ടുണ്ട്. 165 കുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കി കഴിഞ്ഞ കുട്ടികൾക്ക് ഈ സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. നിങ്ങൾ സമ്മേളനത്തിന് വരണമെന്ന് ക്ഷണിച്ചു. സിറാജുൽ ഹുദ ഒരു വലിയ അത്ഭുതകരമായ സ്ഥാപനമാണ്. നേർച്ച ചെയ്തവർക്ക് അത്ഭുതങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം ഉറപ്പിക നേർച്ച, പക്ഷേ മാസത്തിൽ ചെലവിന് 70 ലക്ഷം ഉറപ്പിക വേണം. അത് മണ്ഡലങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടാവില്ല. നമ്മുടെ റിസീവർമാരുടെയൊക്കെ ഉണ്ട്, റിസീവർമാർക്കൊന്നും കമ്മീഷൻ ഇല്ല. അവർക്ക് ശമ്പളമാണ് കൊടുക്കുന്ന സംഖ്യ മുഴുവനും അവിടെ എടുക്കും. നമ്മുടെ റിസീവർമാരുമായി നിങ്ങളെല്ലാവരും നന്നായി സഹായിച്ചു. അത് ഖുർആൻ മനപ്പാടാമത്ത നമുക്കും മറ്റു കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാനാണ്. കൊടകിലുള്ള ധാരാളം മക്കൾ സിറാജുദ്ദീൻ പഠിച്ച് വലിയ ആലിമങ്ങളായി ജമ്മുൽ ജവാബി അടക്കം ദിവസം നടത്തുന്ന പണ്ഡിതന്മാർ കൊടകിൽ സിറാജുദ്ദീൻ പഠിച്ച മക്കൾ അല്ലാഹു തആല ബർക്കത്തിയേ. എല്ലാ മുത്തഹല്ലികൾക്കും അല്ലാഹു ബർക്കത്തിയേ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. താജ്മഹലിന്റെ പേരിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയം 850 സ്റ്റാഫുകളെ ഒരുമിച്ച് വെച്ച് കാര്യം പറയാൻ, 1,000 വരുന്ന താജ്മഹലിനെ ഒരുമിച്ച് വെച്ച് വിഷയം പറയാൻ, അതിനു വേണ്ടിയുള്ളതാണ്. 7 കോടി ഉപ്പിയാണ് മനസ്സിലതിന് പദ്ധതിയിട്ടിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ടിൽ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയുള്ള നല്ല ഒരു അത് താജ്മഹൽ ഓഡിറ്റോറിയമാണ്. താജ്മഹലിന്റെ പ്രൗഢി അതിൽ ഉണ്ടാകാം. അങ്ങനെ ഒരു ഓഡിറ്റോറിയം അതിന് സഹായിക്കണമെന്ന് ഞാൻ കാസർഗോഡ് നിന്ന് പറഞ്ഞു. ഒരാൾ 100 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം ഉറപ്പിയ സ്റ്റേജിൽ നിന്ന് അബ്ദുൽ ബഹാരി, ബേക്കിൽ നിന്ന് ചെറുപ്പക്കാർ 300 സ്ക്വയർ ഫീറ്റ് മമ്മുഞ്ഞിഹാരിയുടെ പേരിൽ പറഞ്ഞു. അള്ളാഹു സ്വർണം കൊടുത്തു. അങ്ങനെ പിന്നെ 100, 50, 25, 10 പലരും പറഞ്ഞു. കർണാടകയിൽ കയറിയതിന് ശേഷം ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. എല്ലാ സ്ഥലത്തും 100, 50, 25, 10, 5, 1 1,000 ഉറുപ്പിക 1,000 ഉറുപ്പിയുടെ നോട്ട് കിട്ടൂല. 2,500 മതി, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ തന്നെ 2 സ്ക്വയർ ഫീറ്റ് 2,000 പുതിയ നോട്ട് കിട്ടും. അത് 1,000 സാധിക്കുന്നവരോടാവാം. 100 സാധിക്കുന്നവര് 100 സ്ക്വയർ ഫീറ്റ് തന്നെ തരണം. അങ്ങനെ നമുക്കത് പൂർത്തീകരിക്കണം. 50,000 സ്ക്വയർ ഫീറ്റ് കിട്ടണം. ഈ ഒരു പരിപാടി മാത്രമല്ല, ബാക്കി വേറെ കുറേ പദ്ധതിയുണ്ട്. 25ാം വാർഷികത്തിൽ സാധുക്കൾക്ക് 25 വീട് മാത്രമല്ല, 25 കോടിയുടെ പദ്ധതിയാണ്. അത് നിങ്ങളെല്ലാം സഹായിക്കണം. സെയ്ദിൽ നിന്ന് ഉസ്മാൻ ഹാജി വിളിച്ചു. ഈ കൊടകിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സന്തോഷത്തിന് ആശംസ പറഞ്ഞു. വരുന്ന സമയത്ത് അദ്ദേഹം നേരത്തെ നല്ല സഹായം ചെയ്ത ആളാണ്. ഈ കഴിഞ്ഞ കൊല്ലം വീണ്ടും അദ്ദേഹം 50 സ്ക്വയർ ഫീറ്റെങ്കിലും തരുമെന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു. 100 സ്ക്വയർ ഫീറ്റ് പറഞ്ഞ പലരും ഇങ്ങോട്ടും പറയാ ഇങ്ങോട്ടും പറയാ, അതാണല്ലോ ശരിയായ ധർമ്മം. അൽഹംദുലില്ല, ഒരു ചെറുപ്പക്കാരൻ വന്ന് സിറാജുമാരിന്റെ എത്ര ഉറുപ്പിയ സ്ഥലം ഭക്ഷണത്തിന് 5 ലക്ഷം മതിയാവോ? അവന് നോക്കണം, ചെലപ്പോ മതിയാവും മതിയാവില്ല. എന്നാ ഭക്ഷണം തീർത്തും എന്റെ ബാപ്പമാരുടെ പേര്.
സ്വന്തം മേഖലക്ക് ഒരു സഖാഫി ദുബായിലെ മർക്കസിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഉസ്താദിന്റെ വീടില്ല, വീടുണ്ടാൻ വേണ്ടി കേൾക്കണം. അള്ളാഹു അവർ നല്ല വീട് തരട്ടെ. അതുപോലെ ഞാൻ എന്റെ വീട്ടിന്റെ പണി തുടങ്ങുകയാണ്. അപ്പൊ സിറാജ് മന്ത്രിയുടെ കീഴിൽ ഉണ്ടാക്കുന്ന 25 വീടുകൾ ഒരുത്തുള്ള എന്റെ വകയിലുണ്ട്. അങ്ങനെയാണ് ഇസ്ലാസ്. അള്ളാഹു അദ്ദേഹത്തിന് ദുനിയാവിലും മാത്രത്തിലും വീട് രൂപമാകട്ടെ. നല്ല ഇസ്ലാസോടെ എല്ലാവരും സഹായിക്കും. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഹാഫിദ് അബ്ദുസ്സലാം അദ്ദേഹമടക്കം ധാരാളം ബിരുദധാരികളായ ചെറുപ്പക്കാരുണ്ട്. അവർ ഈ സദസ്സിൽ ഇങ്ങനെ നടന്നു. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്ക്വയർ ഫീറ്റ് നിങ്ങൾ പറയണം. ഒരാൾ 100, ഒരാൾ 50, ഒരാൾ 25, ഒരാൾ 10, ഒരാൾ 5, ഒരാൾ 100, ഒരാൾ 100 മേലെ, ഒരാൾ 100 കുറവ്. അങ്ങനെ ചുരുങ്ങിയത് 1 സ്ക്വയർ ഫീറ്റെങ്കിലും താജിന്റെ ഒരു മേലെ വളരെ ചുരുങ്ങി അനുജീവിച്ചുകൊണ്ട് കാണാം. അത് കഴിഞ്ഞിട്ട് താജ്മുലമയുടെ ഈ മാസത്തിൽ നമ്മൾ ഓർക്കുന്നെ കുറച്ച് ഇങ്ങോട്ട് പഠിക്കണം. അങ്ങനെ ഇങ്ങോട്ട് വെച്ചാൽ മറവിയപ്പെട്ട മുഴുവൻ മൗലിയാങ്ങളുടെയും നമ്മുടെ ഉമ്മവാപ്പമാരുടെയും പേര് ഫാത്തിഹോനിയിട്ട് ഇവിടുന്ന് പിരിയണം. പക്ഷേ നിങ്ങൾ പിരിയരുത്. എല്ലാവരും എവിടെ വരെ അത് കണ്ടതിന് ശേഷം നമുക്ക് ഡ്രാ ചെയ്യാം. നിങ്ങളെല്ലാവരും നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾ ഇറങ്ങി ഇങ്ങനെ കടലാസ് മന്വേഷണം നടത്തണം. അപ്പൊ ഇൻഷാല്ലാ നേർച്ചയാക്കി ഉദ്ദേശം പൂർത്തിയായിട്ടുണ്ട്. നേർച്ചയാക്കിയിട്ടുണ്ട്. ഇനിയും അള്ളാഹു എല്ലാ ഉദ്ദേശം പൂർത്തിയെത്തിയെത്തി 21 സ്ക്വയർ ഫീറ്റ് അവിടെയുള്ള എല്ലാ സുന്നികൾക്കും ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് സുന്നത്തിന്റെ നിലനിർത്തുന്ന നിലക്ക്, അവിടെ പിളക്കുന്ന മഹാന്മാരെ പൊരുത്തപ്പെടുന്ന നിലക്ക് മാത്രം പ്രവർത്തിക്കാൻ എരുമാടുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 25 സ്ക്വയർ ഫീറ്റ് അബ്ദുഹാജി അല്ലാഹു തആല ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. ഇനി ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ പറയുന്നതായിട്ട് പിന്നെ ആരെങ്കിലും പറയാം. അതിലിടയ്ക്ക് കാണിച്ചോളൂ. ഒന്ന് കടലാസ് എടുത്ത് ഇറങ്ങി എല്ലാവരും പറയൂ. അവരുടെ ഒന്നും പറയാത്ത ആരും എല്ലാവരും പറയൂ. 25 ഒന്നിട്ട് കേരളത്തിന്റെ വൈജ്ഞാനിക ചരിത്രത്തെ രേഖപ്പെടുത്തുമ്പോൾ മാറ്റി നിർത്താനാവാത്ത അധ്യായമാണ് കുറ്റിയാടി സിറാജ് കോഴിക്കോട് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന കുറ്റിയാടി എന്ന ദേശത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഈ സ്ഥാപനമാണ്. 40 സംരംഭങ്ങളിലായി 13,000 വിദ്യാർത്ഥികൾക്ക് വഴികാട്ടുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ന് സിറാജുദ്ദീൻ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്. 1989 സ്ഥാപനത്തിന് ശിലയിടുന്നത്. തെങ്ങുകൾ മറച്ചുണ്ടാക്കിയ ഷെഡിൽ നിന്നായിരുന്നു തുടക്കം. കാലദേശങ്ങളെ മാറ്റിമറിക്കുന്ന മഹാമുന്നേറ്റങ്ങളിലേക്കുള്ള ചെറിയ കാലുകൾ കൂടിയായിരുന്നു അത്. കുറ്റിയാടി ഒരു മാറ്റത്തിനായി കാത്തിരുന്ന സമയം. മതരാഷ്ട്രവാദവും മതപരിഷ്കരണവാദവും ആ മണ്ണിനെ അലോസരപ്പെടുത്തിയിരുന്നു.
നൂറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്ന സംസ്കാരത്തെ ആധുനികതയുടെ വക്താക്കൾ കുത്തിവലിച്ചു പോകുന്നത് സഹിക്കാനാവാതെ ജനം പൊറുതിമുട്ടുകയായി. ആകെ ഇരുട്ട് പരന്ന ആ കാലത്താണ് സന്മാർഗത്തിന്റെ തെളിദീപം തെളിഞ്ഞു വന്നത്. സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റും സമസ്ത സെക്രട്ടറിയുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് സിറാജുൽ ഹുദ എന്ന ചരിത്ര മുന്നേറ്റത്തിന് നായകത്വം വഹിക്കുന്നത്. ത്യാഗത്തിന്റെ തീപ്രവങ്ങൾ കണ്ടിയാണ് ചരിത്ര മുന്നേറ്റത്തിന് അദ്ദേഹം കൊടി പിടിച്ച്. തന്റെ 30 വയസ്സിലാണ് ഈ ദൗത്യത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ആദർശ മുന്നേറ്റങ്ങൾക്ക് കേരളത്തിൽ പുതിയ വഴിവെട്ടിയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കു പിന്നിൽ ജനലക്ഷങ്ങൾ കൈകോർത്തുനിന്നു. പ്രഭാഷണ മികവിന്റെ ശക്തിയോടൊപ്പം തളരാത്ത പ്രവർത്തന വീതിയും വലിയ വിപ്ലവത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തന്നു. പാരമ്പര്യത്തിന്റെ വിളിച്ചവും പുതിയ കാലത്തിന്റെ ഭാവനകളും സമ്മേളിക്കുന്ന സംരംഭങ്ങളാണ് സിറാജ് ഉദയത്തിലുള്ളത്. ആധുനിക ലോകത്തിന്റെ പ്രശ്നങ്ങളെ ഇസ്ലാമിക ദാർശനികതയുടെ കരുത്തിൽ നേരിടാനുള്ള അറിവനുഭവങ്ങൾ സമ്മാനിക്കുന്ന സ്ഥാപനമാണ് കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ്. പരമ്പരാഗത ദർശ സമ്പ്രദായത്തിൽ നിലനിർത്താൻ കോളേജ് ഓഫ് ശരീരയും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക പാഠങ്ങൾ നൽകുന്ന മാതൃകാ സംരംഭമാണ് സിറാജ് ഹുദ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്. മികച്ച സൗകര്യങ്ങളോടെ മലയാളം, ഇംഗ്ലീഷ് എന്നീ മീഡിയത്തിൽ നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നു കോളേജ് ഓഫ് എക്സലൻസ് സിറാജ് ഹുദ ഇംഗ്ലീഷ് സ്കൂൾ. കോഴിക്കോട് ജില്ലയിലെ തന്നെ വലിയ കലാലയങ്ങളിൽ ഒന്നാണ്. 9 ക്യാമ്പസുകളിലായി പഠനം നിൽക്കുന്ന സ്കൂളിൽ CBSE സിലബസിലുള്ള ഉന്നത വിദ്യാഭ്യാസമാണ് നൽകുന്നത്. പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ അനാഥ വിദ്യാർത്ഥികൾക്ക് കൂടി സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. പ്രബുദ്ധതയും ധാർമ്മികതയുമുള്ള മാതൃകാ വനിതകൾ സൃഷ്ടിക്കാനായി വിമൻസ് ആർട്സ് കോളേജ് പ്രവർത്തിക്കുന്നു. ഇളം മനസ്സുകളെ നന്മയുടെ ചിത്രത്തിലൂടെ വഴി നടത്തുന്നു സിറാജ് ഹുദ കിൻഡർ ഗാർഡൻ. വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുന്നതോടൊപ്പം സെക്കൻഡറി പഠനത്തിന് അവസരം ഒരുക്കി കൊടുക്കുകയാണ് കോളേജ് ഓഫ് ഹിഫ്സുൽ ഖുർആൻ. അനാഥരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിക്കാൻ സിറാജ് ഹുദ ഓർഫൻ കെയർ ഉണ്ട്. സമൂഹത്തിന്റെ അരികിലേക്ക് തള്ളി മാറ്റപ്പെട്ട അഗതികളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസവും മാനസിക പിന്തുണയും നൽകുന്ന സ്ഥാപനമാണ് സിറാജ് ഹുദ അഗതി മുന്നിൽ. സാമൂഹ്യബോധവും നൈതിക ചിന്തയുമുള്ള ബൗദ്ധിക വിദ്യാഭ്യാസത്തിന് വഴി തുറന്നിടുന്നു സിറാജ് ഹുദ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഗവേഷകർക്ക് അറിവിന്റെ അക്ഷയ ഖനിയായി സിറാജ് ഹുദ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം പൊതുവിൽ നിൽക്കുന്നതല്ല സിറാജ് ഹുദയുടെ പ്രവർത്തനങ്ങൾ. സമൂഹത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് സിറാജ് ഹുദയുടെ പ്രവർത്തകർ സമയം കാണണം. വീടില്ലാത്ത കുടുംബത്തിൽ കെട്ടിച്ചയക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ കുടിലുകളിൽ, മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വേദന തിന്നുന്ന രോഗികരികൾ, എല്ലാം സിറാജ് ഹുദയുടെ കൈത്താങ്ങാണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 10 വാർഡുകളിൽ കുടിവെള്ളം നൽകുന്ന സിറാജ് ഹുദയുടെ പദ്ധതി ഇതിന്റെ ഉദാഹരണമാണ്. ലോകത്തെങ്ങുമുള്ള 10,000 ആശാകേന്ദ്രം കൂടിയാണ് സിറാജ് ഹുദ. സിറാജ് ഹുദ കാലത്തിനു മേൽ പുതിയ മുദ്രകൾ ചാർത്താനുള്ള ഒരുക്കത്തിലാണ്. പുതിയ വെല്ലുവിളികളെ അതിന് അതിജീവിക്കാനാണ്. സമൂഹത്തിന്റെ പുതിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ സിറാജ് ഹുദ സിൽവർ ജൂബിലി ആഘോഷം പുതിയ മുന്നേറ്റങ്ങളുടെ പടിവ